ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു യുവർ സനാസ് വേൾഡ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രോ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റാ പേജിൽ നിന്നൊരു പ്രൊമോഷൻ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് ഗ്രോ സ്റ്റോറിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെയാണ് നമ്മുടെ ഒരു ചാനലിൽ നിന്ന് അറിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഒന്ന് പോയി സെർച്ച് ചെയ്തു പേര് യൂട്യൂബ് ചാനലിൻ്റെ പേര് ഓർമ്മയില്ലാണ്ടാണ് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം കേട്ടോ ഞാൻ എഴുതിയിടാം അപ്പം അപ്പോൾ അങ്ങനെ അറിഞ്ഞപ്പോൾ ഞാൻ പോയി നോക്കി നോക്കിയപ്പോൾ എന്താ പറയുക നല്ല നല്ല വിലക്കുറവുള്ള സാധനങ്ങൾ എന്നാൽ ക്വാളിറ്റി ഒന്നും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അവർ ഇത് പർച്ചേസ് ചെയ്ത എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് എനിക്ക് നല്ല ഇഷ്ടമായി അവരുടെ സാധനങ്ങളൊക്കെ വന്നിട്ട് അവർ ഇതേപോലെ ഓപ്പണിംഗ് വീഡിയോ കാണിച്ചിരുന്നു അപ്പം അവരുടെ സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്ത് ചെയ്യാം എനിക്കും ആ സാധനങ്ങളൊക്കെ മേടിക്കണമെന്ന് കരുതി ഞാൻ നല്ല നല്ല അവരുടെ ലിങ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ കയറി സാധനങ്ങളൊക്കെ കണ്ടു അപ്പം എന്തായാലും നമ്മൾ എന്തൊക്കെയാണ് മേടിച്ചെന്നുള്ളതെന്ന് കാണാം അപ്പം എനിക്ക് ഞാൻ മേടിച്ചു ഞാൻ കുറച്ച് രണ്ടു നാല് സാധനങ്ങളൊക്കെ മേടിച്ചു പിന്നെ എനിക്കിങ്ങനെ അവരുടെ ഓരോ സാധനങ്ങൾ കണ്ടപ്പോൾ പിന്നെ ഇങ്ങനെ അമർത്തി അമർത്തി അങ്ങോട്ട് പോയി കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളൊരു യൂട്യൂബറാണ് അങ്ങനെ നമ്മളുടെ ലിങ്കും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തു അങ്ങനെയൊക്കെ കണ്ടപ്പോൾ അവർ പറഞ്ഞു നമ്മളുടെ ഒരു പ്രൊമോഷൻ കൂടെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ വീഡിയോക്ക് വേണ്ടിയിട്ട് നമുക്കിതിനുള്ളിൽ എന്തെല്ലാം സാധനങ്ങളുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് കാണാം കേട്ടോ അപ്പോൾ പാക്ക് ചെയ്ത് പാക്ക് പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊരു സ്റ്റിക്കാണ് അത് എന്തിൻ്റെ ഞാൻ കാണിച്ചു തരാം കേട്ടോ സാധനം ഉള്ളിലാണ് അപ്പോൾ നമ്മുടെ ഏത് ചാനലിൽ നിന്നാണ് നമുക്ക് കണ്ടു വെച്ചാൽ നൗഫാസ് കിച്ചൻ എന്നുണ്ട് ഒരു നല്ലൊരു ചാനൽ എല്ലാവർക്കും അറിയാം അപ്പോൾ ആളുടെ ചാനലിലാണ് ഞാനിത് കണ്ടത് അപ്പം ഇപ്പോൾ എടുത്ത ആ ഒരു സ്റ്റിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാനൊക്കെ തുറക്കാനുള്ള സംഭവമാണ് ആളുടെ ചാനലിൽ ഇത് നല്ല ഡീറ്റെയിൽ ആയിട്ടൊന്നും എല്ലാം കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് അത് പൊട്ടുമ്പോഴും ഫാനിൻ്റെ ഒക്കെ ആരും ഓരോ ലീഫിൻ്റെ അനുസരിച്ചിട്ട് നമുക്ക് ഇങ്ങനെ തുടക്കാനുള്ളതാണ് കേട്ടോ നല്ലതാണ് നമുക്ക് എന്താ പറയുക പൊടിയൊന്നും പൊടി തട്ടിൽ മാത്രമാണ് വെള്ളത്തോണ്ട് തുടക്കണില്ല എന്നൊക്കെയുണ്ടെങ്കിൽ നമുക്കിത് പറ്റും ഇനി വെള്ളത്തോണ്ട് തുടക്കാതെ തന്നെ നമുക്കിത് കഴുകിയിട്ട് പിഴിഞ്ഞ് ഇങ്ങനെ അതിൻ്റെയൊക്കെ എടുത്താണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ കണ്ടില്ലേ നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെയൊക്കെ ആവും എങ്ങനെയാണെങ്കിലും ആവൂട്ടത് അപ്പോൾ ഇതാണ് ആ സംഭവം അപ്പോൾ ഇത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടൊരു സംഭവമാണ് നമുക്ക് വീട്ടിലൊക്കെ വേണ്ട ഒരു സംഭവമാണ് അപ്പം അങ്ങനെ ഓക്കെ ആ ഫാൻ്റെ ഒന്ന് കാണിച്ചു കൊടുത്ത എങ്ങനെ പറ്റിയ ലാസ്റ്റ് കാണിച്ചു കേട്ടോ ഓരോന്നിൻ്റെ സംഭവങ്ങൾ നമുക്ക് ലാസ്റ്റ് കാണാം അപ്പോൾ ഇതാണ് ഒരൈറ്റം ഒരൈറ്റം ഓക്കെ നെക്സ്റ്റ് ഐറ്റം പറ്റിവിടാം ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണെന്ന് അറിയാം കാരണം ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് ഇത് നമ്മുടെ കിച്ചണിലേക്കോ റൂമിലേക്കോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് അല്ല ഈ ഒരു സ്റ്റിക്കർ കീറുക അതിന് ബാക്കിലൊരു സ്റ്റിക്കർ ഉണ്ട് അത് കീറി കഴിഞ്ഞിട്ട് നമ്മൾ ചെമ്മരിൽ ഇങ്ങനെ വെക്കുക അപ്പോൾ നമുക്ക് സ്പൂണും നല്ല വെയിറ്റുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ ഈ സാധനം ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ കാണുന്നുണ്ട് വെച്ചിട്ട് യൂസ് ചെയ്ത് കാണിച്ചുകൂടെയെന്ന് ചോദിക്കല്ലേ കാരണം ഇത് ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് എൻ്റെ എന്താ പറയുക നമ്മുടെ ഫാമിലി വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം നല്ലൊരു സാധനമാണ് അത് കണ്ടിട്ട് തന്നെ എന്ത് എവിടുന്ന് കിട്ടും എന്നിങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ഈ സംഭവത്തിൽ അത് കണ്ടത് അപ്പോൾ റീസണബിൾ റേറ്റുള്ളൂ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ താഴെ കാണിക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഒരു സംഭവം അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഹൈഫ് അല്ല ഹൈഫ് ഉറങ്ങി ഇപ്പോൾ ഞാനത് വീഡിയോ എടുക്കുന്ന സമയം 10:00 അപ്പോൾ ഹൈഫ് ഉണ്ടെങ്കിൽ ഇപ്പോൾ നോക്കിയ എല്ലാ റേറ്റും പറഞ്ഞു തന്നെ അപ്പോൾ അത് പോയി അപ്പോൾ ഞാൻ താഴെ ഞാൻ എൻ്റെ ഓരോന്നിൻ്റെ റേറ്റ് കാണിക്കണം എന്നുള്ളത് വലേ പറയാം ഇത് നമ്മളുടെ ഓക്കെ അതാ ബ്രഷ് ആയിട്ടാണ് ഒരു ഭാഗം ഇതിപ്പോൾ സോഫ്റ്റ് ആയിട്ട് മതി അങ്ങനെ ഒരു ഭാഗം കുട്ടികൾക്ക് ഇത് തല കഴുകാനല്ല ഇതിങ്ങനെ നിങ്ങൾക്ക് പുറത്ത് അങ്ങനെ ഉരക്കാനുള്ളത് ഇങ്ങനെ ഇങ്ങനെ ഇനി പുറത്തെത്തണില്ല എന്ന് പറയണ്ട നല്ല രസമായിട്ട് ഉരക്കാൻ നല്ല രസം ഓക്കെ അപ്പം അങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ രണ്ടെണ്ണം വന്നിട്ടുണ്ട് അപ്പം ഒന്ന് കുട്ടികൾക്ക് ബാത്റൂമിലേക്ക് സെറ്റാക്കിയതാണ് ഒന്ന് ഞങ്ങളുടെ ബാത്റൂമിലേക്കാണ്
أنا أقول لك 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 أكيد أشوف يوسي أنا هلا كواليتي نمد. هناك. بينا كيتشن لك كايدو كان كايدو 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 പ്രശ്നമൊന്നും ഇല്ല ഇത് നമ്മൾ റൂമിന്റെ കട്ടലിന്റെ സൈഡിൽ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അമർത്തിയാ മതി റൂമിൽ അവിടെ വെല്ലടിച്ചോളും അപ്പൊ നല്ല സൗകര്യമാണ് അതൊക്കെയാണ് വ്യത്യാസം നേരത്തെ എനിച്ച് പോണതൊക്കെയാണ് ട്യൂഷനിലൊക്കെ ഇത് കാണിച്ചുതരാം هذا هو أنا أقول لك 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 أنا أقول لك
ഇതെന്ത് സംഭവം വെച്ചാല് നമുക്ക് ബ്രഷ് ഒക്കെ ഹാങ് ചെയ്യാനും പേസ്റ്റ് സത്യം പറഞ്ഞാൽ നിങ്ങളെ വീട്ടിലൊക്കെ അങ്ങനെ ഉണ്ടോ എന്നറിയില്ല, ഞാൻ തോറ്റു, സത്യം പറഞ്ഞാൽ തോറ്റു. ഈ പേസ്റ്റ് ഉണ്ടല്ലോ, പേസ്റ്റ് ബാത്റൂമിൽ നമ്മൾ ആ ഒരു കപ്പൊക്കെ വെക്കൂലേ, പക്ഷെ ഒരൊറ്റൊന്നും ബാത്റൂമിൽ പല്ലയിക്കില്ല, ഒക്കെ പുറത്ത് കിച്ചന്റെ ആ ഇൻ കിച്ചനില് സിങ്കിന്റെ അവിടെ പോന്നിട്ട് പല്ലയിക്കാം. കാരണം ബാത്റൂമിൽ നിൽക്കണ്ട, അവിടെ നിന്നാൽ ശരിയാവില്ല, നമുക്ക് അവിടെ ഇഷ്ടമില്ലാന്ന് പറഞ്ഞിട്ട്. എന്നാലോ പേസ്റ്റിന്റെ മൂടി ബാത്റൂമിൽ ഉണ്ടാവും, അതിന്റെ പേസ്റ്റ് സിങ്കിന്റെ അവിടെ ഉണ്ടാവും. പിന്നെ ഞാനത് ഒരു ഒരു ആഴ്ച രണ്ടാഴ്ച കഴിഞ്ഞാൽ മൂടിയും കാണുന്നുണ്ടാവില്ല. അപ്പൊ അതാണ് അവസ്ഥ. അപ്പൊ ഇത് കണ്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട്. അപ്പൊ ഇത് നമുക്ക് നമ്മുടെ ബ്രഷ് ഒക്കെ ഇതിൽ ഹാങ് ചെയ്യാം, അങ്ങനത്തെ ഒരു സംഭവം ഒക്കെ ഉണ്ട്. എനിക്ക് ഇഷ്ടമില്ല, എങ്ങനെ എനിക്ക് ഇഷ്ടമില്ല ടാബ്ലറ്റ്സ് ഒക്കെ. അതെ അതെ, ആഗ്രഹം സാധിച്ചത് ആഗ്രഹം, അല്ലെങ്കിൽ ഉമ്മാക്കന്റെ പണി അതാണ്. അപ്പൊ നമുക്ക് പേസ്റ്റ് ഒക്കെ എന്ത് ചെയ്യാം, ഉള്ളി വെച്ചിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റും. ഇതാണ് സംഭവം, സൂപ്പറാണ്. ഇതൊക്കെ നമ്മൾ ചെയ്തിട്ട് ലാസ്റ്റ് ഫോട്ടോ കാണിക്കാം. ഇങ്ങനെ അപ്പൊ തന്നെ കയ്യിരിപ്പാക്കണ്ട, ഇങ്ങനെ പേസ്റ്റ് ഒക്കെ വെക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. എങ്ങനെയെന്നൊക്കെ നോക്കട്ടെ, ഇത് നല്ല യൂസ്ഫുൾ ആയിട്ട് സാധനമാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാ, നമുക്ക് ഇഷ്ടപ്പെട്ട ഇതൊക്കെ എല്ലാവർക്കും അറിയണതല്ലേ, ഇതൊക്കെ എങ്ങനെ വർക്ക് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് അറിയാലോ. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് സെറ്റാക്കി വെക്കാം കേട്ടോ. അപ്പൊ ഇത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്, അതുകൊണ്ടാണ് എനിക്ക് ഞാൻ വാങ്ങിയത്. എന്താ ഞാൻ വാങ്ങിയത് എനിക്ക് തന്നെ ഓർമ്മല്ല, ഇപ്പൊ കുറെ ദിവസമായപ്പോ രണ്ടാഴ്ച ആയി സാധനം ഇവിടെ വന്നിട്ട്, ഇതുവരെ അൺബോക്സ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് പിന്നെ പൊട്ടാട്ടോ സ്മാഷ് ചെയ്യുന്ന സംഭവം. അപ്പൊ അതൊന്നും എന്തെങ്കിലും ഉണ്ടായിരുന്നില്ല, ഇങ്ങനെ കണ്ടപ്പോ ക്വാളിറ്റി ഉണ്ട് കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്, നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് മൈ ഫേവറേറ്റ്. ഇത് നമുക്ക് നമ്മുടെ ഒരു ഹോം ബേക്കർ എന്ന് പറഞ്ഞാലും എല്ലാത്തർക്കും ഇത് വളരെ യൂസ്ഫുൾ ആയിട്ട് സാധനം. കാരണം ഹോം ബേക്കേഴ്സ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഇത് പറഞ്ഞേ അത്യാവശ്യം എഗ്ഗൊക്കെ മേടിക്കുന്ന ആൾക്കാരല്ലേ, അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മളുടെ ട്രേ ഒഴിവാക്കാനൊക്കെ ആയിട്ട് നമുക്ക് നല്ലൊരു സംഭവമാണ്. തുറക്കട്ടെ 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 ഹിസ സബു, ഏഴ് പാടില്ല കണ്ടില്ലേ. ഇതിൽ എത്ര എഗ് വെക്കാൻ പറ്റും, 3, 6, 9, 12, അപ്പൊ 24 അടിയിലും വെക്കാൻ പറ്റും. അപ്പൊ അടിയിൽ എടുക്കണമെങ്കിൽ അടുത്ത ബട്ടൺ സൂപ്പർ ആയി കേട്ടോ, സൂപ്പർ ആയിട്ട് യൂസ്ഫുൾ ആയിട്ട് സംഭവമാണ്. അപ്പൊ ഇതാവുമ്പോ കാണാനൊരു വൃത്തിയുണ്ട്, കാണാനൊരു വൃത്തിയുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, നീറ്റായിട്ട് ഒതുങ്ങിയിട്ടത് ഇരുന്നോളൂ. നമ്മളെ ട്രയല് എഗ് നല്ല സ്റ്റാൻഡേർഡിൽ ഇരിക്കട്ടെ, നമ്മളെ കേക്കിന്റെ എഗ്സ് പെണ്ണിനെ കൊണ്ടുവില്ലേ കാണണം, ഹിസ കരണ കാണണ, കരണ കാണണ. സിലിക്ക അവിടെ ഇങ്ങനെ നോക്കുന്നുണ്ട് വേണോ, അവിടെ ഇരുന്നോ, ശരിക്കിരുന്നോ, അല്ലെങ്കിൽ സിലിക്കാടെ കൈ നീളും. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ സോളാർ ഇന്ററാക്ഷൻ വാൾ ലാമ്പ് കണ്ട. അപ്പൊ ഇത് നമ്മളുടെ എന്താ ഗേറ്റ് പില്ലറിലോ അങ്ങനെ പുറത്ത് സോളാർ ആണല്ലോ, ലൈറ്റിനടുത്ത് വെയിലിനടുത്ത് വെക്കണല്ലോ. അപ്പൊ നല്ല സാധനം എനിക്ക് ഇഷ്ടപ്പെടുന്നോ. അപ്പൊ നീ കരാണ്ടിരിക്കണോ, കരാണ്ടിരിക്കള ചെയ്യാം, നീ ചെയ്യരുത് കരാള്. അപ്പൊ ഇതാണ് ലാമ്പ്. അപ്പൊ നമ്മള് പുറത്ത് ചെമ്പറിലോ പില്ലറിലോ നമ്മുടെ വാള് ഗേറ്റിന്റെ വാളൊക്കെ ഉണ്ടല്ലോ, അതിൽ വെച്ച് കഴിഞ്ഞാല് ഇതാണ് സോളാർ പാനൽ കണ്ടില്ലേ. അപ്പൊ അതില് ലൈറ്റ് വരും, ഇതിഞ്ഞ് വർക്കുമ്പോ നമുക്ക് കാര്യങ്ങളൊക്കെ കാണാം, നല്ല യൂസ്ഫുൾ ആണ്. അതിന്റെ എൽ ഇ ഡി ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോ ഞാൻ ഇക്കാണ്ട് സംസാരിച്ചു, ഈ സാധനം വാങ്ങിയ ഒന്നും കൂടെ പഠിക്കാതിരിക്കട, കാരണം ഇത് യൂസ്ഫുൾ അല്ലേ, രണ്ട് പില്ലറിലും വെക്കുകയാണെങ്കിൽ പറഞ്ഞപ്പോ ശരിയാന്ന് തോന്നി. അപ്പൊ ഞാൻ വിളിച്ചു നോക്കുമ്പോ സ്റ്റോക്ക് ഔട്ടായി, ഇത് നമുക്ക് സെൻഡ് ചെയ്യണ വരെ വന്നിട്ടില്ല. അപ്പൊ പിന്നെ ഇനി നെക്സ്റ്റ് ടൈം നോക്കാന്ന് കരുതി ഒന്ന് മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല സംഭവമാണിത്, ഇതൊക്കെ നല്ല യൂസ്ഫുൾ ആണ് എപ്പോഴും നമുക്ക്. അപ്പൊ കറണ്ടിൽ ലാഭം, ഇതൊരു ഈ ഇതിന്റെ പൈസ പോണെ നോക്കിയിട്ട് കാര്യമില്ല, നമുക്ക് എത്രയോ ലൈറ്റ് നമുക്ക് പുറത്തിട്ടക്കണ്ട, ഇത് ഓട്ടോമാറ്റിക് വർക്ക് ചെയ്യുള്ളൂലോ. അപ്പൊ അങ്ങനത്തൊക്കെ ഉണ്ട്. അപ്പൊ മേടിക്കണ സാധനങ്ങൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ മേടിക്കാം. അപ്പൊ അത് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ വാങ്ങി. ഇത് അങ്ങനെ കേട്ടോ, ഏ
െടുക്കാനെ സോഫ്റ്റ് ആയിട്ടുള്ളത് ഫാൻറ്റും അവിടെ ആയാലും എങ്ങനെയായാലും പൊടി തട്ടേണ്ട രീതിയിലാണെങ്കിൽ നമുക്ക് പൊടി തട്ടാനും മൂലക്കുന്ന ഈ ചമ്മൽമ ചാളിയാവാത്ത രീതിയിൽ ഒക്കെ എടുക്കാനൊക്കെ ആയിട്ട് നല്ല ഇതായിട്ടുള്ള സംഭവമാണ് കേട്ടോ. അപ്പൊ അത് വരണം നല്ലതാണ്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു ഇനി നെക്സ്റ്റ് വന്നിട്ട് ഇത് നമ്മുടെ ക്ലിപ്പ് ബാക്കി വന്ന പാക്കറ്റിലൊക്കെ ക്ലിപ്പ് ഇട്ട് വെക്കാനുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അതാണ്. ഇപ്പം എല്ലാവർക്കും അറിയായിരിക്കും, അല്ലെങ്കിൽ നെക്സ്റ്റ് ഒന്ന് കാണിച്ചുതരാം. നമ്മളെ പാക്കറ്റ് പൊട്ടിച്ച് കഴിഞ്ഞ് ബാക്കി ഒക്കെ നമുക്കിങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കി വെക്കാൻ എയർ ടൈറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം ക്ലിപ്പ്. അത് ഒരു പാക്കറ്റിൽ 24 കേട്ടോ, ഒരു പാക്കറ്റിൽ 24 ഉണ്ട്. ഇതിൻ്റെ ഇതിൻ്റെയൊക്കെ റേറ്റ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, അപ്പം നോക്കുക. പിന്നെ നിങ്ങൾക്ക് അപ്പം ഇതൊക്കെ നിങ്ങൾ ലിങ്കിൽ കയറി നോക്കിയാലും കാണാൻ പറ്റും, എന്നാലും ഞാൻ ജസ്റ്റ് ഞാൻ താഴെ ഇടാൻ മാത്രം. ഇനി നമ്മൾ ഐസ് ക്യൂബ് വെക്കാൻ വേണ്ടിയിട്ടുള്ളത്, റംസാനൊക്കെ ആയി കഴിഞ്ഞാലും നമുക്ക് ജ്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അല്ല ജ്യൂസിലൊക്കെ നാരങ്ങളത്തിലൊക്കെ വലിയ കട്ട എടുത്ത് കൊടുക്കുന്നത് ആക്കണമായിട്ട് നല്ലത്, രണ്ട് കട്ട ഇട്ട് കൊടുക്കാനൊക്കെ നല്ലതല്ലേ. അപ്പൊ എപ്പോഴും ഇത് നമുക്ക് നല്ലതാണ്. അത് വെള്ളമൊഴിക്കാൻ ഇങ്ങനെ പിടിച്ചിട്ട് വെള്ളമൊഴിക്കുക, എന്നിട്ട് അടക്കുക. അപ്പൊ അടക്കുമ്പോ പൈപ്പ് ഇത് നിറച്ച് ഫ്രിഡ്ജിലേക്ക് കൊണ്ടുപോണ വരെ നമുക്ക് പോണോടത്തൊക്കെ കുട്ടികൾ വെള്ളം നിറ ഒഴിച്ചിട്ടൊക്കെ കൊണ്ടുപോകുക. അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കാനായിട്ട് സേഫ് ആണ്. പിന്നെ എച്ചും മീനൊക്കെ ഫ്രീസറിൽ വെക്കണതല്ലേ, അപ്പൊ അതിന്റെ സ്മെല്ലൊന്നും ഈ ഐസ് ക്യൂബ് എടുക്കുമ്പോഴൊക്കെ കണ്ടില്ലേ, ഇടക്കൊക്കെ ഒരു സ്മെല്ല് വരാറില്ലേ. വല്ല മീനൊക്കെ ഇരിക്കണ ഫ്രീസറിലൊക്കെ ഇപ്പം ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മളെ ഫ്രീസറിലൊന്നും ഉണ്ടാവില്ല, കാരണം ഇവിടെ കേക്കിന്റെ സംഭവം ആയതുകൊണ്ട് ഞാൻ ഇറച്ചും മീനൊന്നും സ്റ്റോക്ക് ചെയ്യില്ല. ആവശ്യത്തിന് മേടിക്കുക, വെക്കുക. പിന്നെ എങ്ങാനും ഉണ്ടെങ്കിൽ തന്നെ അത്രയും ഭദ്രമായിട്ടൊരു പൊതിയൊക്കെ ഉണ്ടെങ്കിലേ ആയിന്നുള്ളൂ. അല്ലാണ്ട് മീനിനെ എപ്പോഴും ഇറച്ചും ഒന്നും ഫ്രീസറിൽ സ്റ്റോക്ക് ചെയ്യണ പരിപാടി ഇല്ല, കാരണം ക്രീമും സാധനങ്ങളും അത് നിറച്ച് ഫ്രീസറിൽ ഉണ്ടാവും, മീനൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. എന്നാലും അങ്ങനത്തെ അങ്ങനെ വെക്കുന്നവർക്കൊക്കെ ആ ഒരു സംഭവം നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. ദെൻ അപ്പോൾ ഈ ഇതെന്ന് പറഞ്ഞാൽ ഡംപ്ലിങ്ങിൻ്റെ ഒരു കട്ടറാണ് കേട്ടോ, 189 രൂപയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയണത്. അപ്പോൾ നമുക്ക് ഡംപ്ലിങ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഡംപ്ലിങ് ഉദ്ദേശിച്ചത് നമ്മളുടെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, എന്താ പറയുക, മൊമോസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കിതിൽ വെച്ചിട്ട് നമുക്കിങ്ങനെ ഒരു ഷേപ്പ്ലെസ് ആവാതെ തന്നെ അതിൻ്റെ നീറ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമുക്ക് കോഴിവട ഉണ്ടാക്കാൻ പറ്റും, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിലുണ്ടാക്കാൻ പറ്റും. റേറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ 189 രൂപ ഉണ്ട്, പക്ഷെ അതിനുള്ള ക്വാളിറ്റി ഉണ്ട് സാധനം. പക്ഷെ അങ്ങനത്തെ 2-3 ഉണ്ടെങ്കിൽ രണ്ട് ആൾക്കാരൊക്കെ ഇരുന്ന് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാനൊക്കെ തന്നെ ഈസി ആയിരിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം കേട്ടോ. ഇത് ഫോണ് വെക്കണ സംഭവം അറിയാലോ, ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ആ മുടി വേടിച്ച് കണ്ടപ്പോൾ കേടായി തുടങ്ങില്ലേ, അപ്പോൾ അവിടെ ഇങ്ങനെ വെച്ചിട്ട് കഴിക്കണതാണ്. പിന്നെ ഹിസമോളാണ് ഫുഡ് കഴിക്കുമ്പോൾ ഇങ്ങനെ വെച്ചിട്ട് കാണുന്നതാണ്. പിന്നെ ക്ലാസ് കേൾക്കുമ്പോഴൊക്കെ ഓൺലൈനിലൊക്കെ സംഭവം നല്ല ഉപകാരമായിരുന്നു, ഓൺലൈൻ ക്ലാസ്സൊക്കെ കേൾക്കുന്നവർക്ക് അങ്ങനത്തെ നല്ല സംഭവമാണ് കേട്ടോ. അപ്പം അത് കഴിഞ്ഞു നെക്സ്റ്റ് ഇതിൻ്റെ ഹിസമോളെ അത് ഇതിൻ്റെ ഇനി എന്താ. അപ്പൊ ഇത് ഇനി ലാസ്റ്റ് സാധനം ഇതെന്താ സംഭവം വെച്ച് കഴിഞ്ഞാല്, നമ്മളെ ദോശ ഒക്കെ ഉണ്ടാക്കുമ്പോഴേ നമുക്കൊരു ടാസ്ക്കാണ് സൈഡിലൊക്കെ വെളിച്ചെണ്ണ ആവുക എന്ന് പറയുന്നത്. ഒന്നര സ്പൂൺ നിറ്റിയിട്ട് അല്ലെങ്കിൽ എന്താ പറയാ കുപ്പിമെന്ന് ഇങ്ങനെ കുപ്പിമെന്ന് ഒഴിച്ചിട്ട് ഇങ്ങനെ വെക്കുമ്പോ അമ്മ വലിച്ചിട്ട്, അല്ലെങ്കിൽ ഈ ഇപ്പൊ നമ്മളുടെ കേക്കിന്റെ തന്നെ ഓയിൽ ബ്രഷ് ഉണ്ട്, അത് വെച്ച് വെക്കുമ്പോഴും ചിലപ്പോൾ കാണാം അതൊക്കെ നേരത്തണ്ട് വീഴും. അപ്പൊ അവിടെ ഒക്കെ ആകായി ആകെ സീനാണ്, എന്തായാലും സീനാണ്. അപ്പൊ ഇതാവുമ്പോൾ നമ്മൾ ഇതിനായിട്ടൊരു ബോട്ടിലിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കുക, എന്നിട്ട് ഇതിങ്ങനെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ എടുക്കുക, കുടഞ്ഞിട്ട് വറുത്തുക, ഇതിൽ തന്നെ വെക്കുക, ഒരു പ്രശ്നമല്ല കണ്ടില്ലേ. അപ്പൊ അതാണ് ഈ ഒരു സംഭവം. ഇത് നല്ല റീസണബിൾ റേറ്റ് തന്നെയാണ്. അപ്പൊ അത് കണ്ടപ്പോൾ ഞാൻ വാങ്ങുന്നു കേട്ടോ. ഇത് എഗ് വൈറ്റ് എഗ് യോക്ക് സെപ്പറേറ്റ് ചെയ്യുന്നൊരു സംഭവം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, ചെറിയൊരു ചിലര സംഭവമുള്ളൂ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ വാങ്ങിയെന്ന് മാത്രം. പിന്നെ നമ്മളുടെ പീലർ ചെറുതൊന്ന്, അതൊക്കെ ചെറിയ റീസണബിൾ റേറ്റ് ഉള്ളൂ. ഞാൻ ഗൾഫിൽ നിന്ന് നിൽക്കുക, എനിക്കൊന്നുമില്ല അല്ലേ, കൊറച്ചേ കേട്ടില്ല എല്ലാരും, എനിക്കൊന്നും ഇല്ലാലേ ഇത്.
നിനക്ക് എന്ത് മേടിക്കാനാ? അതൊക്കെ നമ്മളെ വീട്ടിലേക്കാണ്. അപ്പൊ നിനക്കെന്തുള്ളത്? നമ്മളെ വീട്ടിലേക്കുള്ള സാധനങ്ങളല്ലേ, അപ്പൊ എല്ലാവർക്കും ഉള്ളതാ. മനസ്സിലായ? അതെന്താണെന്ന് വെച്ചാല് സ്പ്രേയറാണ് കേട്ടോ. ഇതിൽ നമ്മള് എന്ത് ചെയ്യാ, ഓയിൽ ഒഴിച്ചു വെക്കുക. ഓയിൽ ഒഴിച്ചു വെച്ചിട്ട് നമ്മള് കേക്കിന് നമ്മള് ടിന്നിലൊക്കെ ഓയിൽ ഒഴിക്കുമല്ലോ, ആ നേരത്തെ നമുക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതിലുള്ളതാണിത് കേട്ടോ, സ്പ്രേയറാണിത്. സ്പ്രേ ബോട്ടിൽ, എഡിബിൾ ഓയിൽ ബോട്ടിൽ കണ്ടില്ലേ, അതിപ്പോ ഇനിയിപ്പോ നമ്മള് ദോശ ഉണ്ടാക്കുമ്പോഴായാലും നമുക്ക് ജസ്റ്റ് ഇങ്ങനെ സ്പ്രേ ചെയ്താൽ മതി. ഇങ്ങനെ സ്പ്രേ ചെയ്ത് നോക്കാം. ഒരു സ്റ്റാൻഡേർഡ് കിച്ചണിൽ അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഐറ്റം അത്രേ ഉള്ളൂ. അല്ലാതെ ഇതൊന്നും വേണമെന്ന് വെച്ചാൽ വേണ്ട, വേണം വേണം എന്ന് പറഞ്ഞാൽ വേണം, അത്ര ഉള്ളൂ. കണ്ട നമ്മള് ഇതിൽ കണ്ടില്ലേ, ഓരോ ഫുഡിലും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാനൊക്കെ ഇത് കാണുന്നുണ്ടോന്ന് അറിയില്ല. നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാലും ഇങ്ങനെ സ്പ്രേ ചെയ്യണമെങ്കിൽ സ്പ്രേ ചെയ്യാൻ പറ്റിയത്. കോള ദോശ ഒക്കെ ഉണ്ടാക്കുമ്പോ നമുക്ക് ജസ്റ്റ് ഓയിൽ മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ 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 കുറച്ച് തോന ഓയിൽ ഒഴിക്കുമ്പോഴെങ്കിൽ അതിൽ സ്പ്രെഡ് ചെയ്യാം. അപ്പൊ ഇതൊക്കെ കാണാനൊരു ഭംഗി കിച്ചണില്. പിന്നെ കുറച്ച് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവം. അപ്പോ ലാസ്റ്റ് വൺ നമ്മളുടെ ഇങ്ങനത്തെ ബാസ്കറ്റ് കേട്ടോ, ഫ്രിഡ്ജിലൊക്കെ നമുക്ക് വെക്കാൻ പറ്റിയ കുറച്ച് ബാസ്കറ്റാണ്. കണ്ടില്ലേ, അപ്പോ എന്തെങ്കിലും തക്കാളി ഐറ്റംസോ വെജിറ്റബിൾസോ വേടിക്കുമ്പോ തോന വേടിക്കുമ്പോ നമുക്ക് ഇതിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ. കണ്ടില്ലേ എങ്ങനെയുണ്ട്, നല്ല സാധനല്ലേ. അപ്പോ അതൊക്കെയാണ് സംഭവങ്ങൾ. ഇനിയിപ്പോ നമുക്ക് കേക്കിന്റെ ഐറ്റംസുകളൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഓരോന്ന് അടക്കി വെക്കാനും എന്താ പറയാ, നമ്മുടെ ഇതുണ്ടല്ലോ ടോപ്പേഴ്സ്, അങ്ങനെ അതിൻ്റെ ആയിട്ടുള്ള ടൂൾസുകൾ, കട്ടേഴ്സ് അങ്ങനത്തെ ഒക്കെ വെക്കണമെങ്കിൽ അങ്ങനത്തെ ഒക്കെ വെക്കുമ്പോൾ അടച്ചു വെക്കണം, അതാ നല്ലത്. അപ്പൊ അത് പൊടി ഇറങ്ങില്ല. അപ്പൊ അതിനെക്കാട്ടും നല്ലത് ഫ്രിഡ്ജിൽ വെക്കാനായിരിക്കും. ഫ്രിഡ്ജിൽ വെക്കാനാണ് ഞാൻ വാങ്ങിയത് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാനാണ് ഏറ്റവും നല്ലത് തന്നെ എനിക്ക് തോന്നുന്നത്. കേക്കിൻ്റെ ഐറ്റംസ്, ടൂൾസും കട്ടേഴ്സ് ഒക്കെ എപ്പോഴും അടച്ചു വെക്കണം, അല്ലെങ്കിൽ പൊടി ഇറങ്ങുന്നതായിട്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഇത് അപ്പൊ നെക്സ്റ്റ് ഈ സംഭവം എന്തിനാന്നറിയോ, ഈ സംഭവം ഇതെന്തിനാ സംഭവം എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല കേട്ടാ. കാരണം അത് ആ വീഡിയോയിൽ കണ്ടപ്പോ അങ്ങനെ നല്ല എന്താ പറയാ യൂസ് ആണ് കരുതിയിട്ട് മേടിച്ചാൽ, പക്ഷെ ഇവിടെ നമുക്ക് ഇത് എന്തിനുള്ളതായിരിക്കുമെന്നോ എനിക്ക് തന്നെ ഓർമ്മയില്ല. സത്യം പറഞ്ഞാൽ അത് ഇങ്ങനെയാണ് കണ്ടാ, ഇത് ഇങ്ങനെയാണ്. ഇത് ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ എന്താ കിച്ചണില് കുപ്പികളും സാധനങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ, നമ്മുടെ സ്ലാബിൽ വെക്കുന്ന കുപ്പികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കുമ്പോ നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധനങ്ങൾ, അതാണിത്. ഇങ്ങനെ വെക്കുക, അങ്ങനെ വെക്കുക. ഒരു ചെറിയ ചെറിയ മസാലപ്പൊടികളും ഒക്കെ വെക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞു കുപ്പികൾ ഇട്ടാ, കുപ്പികളൊക്കെ വെക്കണമെങ്കിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് വെക്കാം. ഇപ്പൊ ഇത് ഫ്രിഡ്ജിൽ വെക്കണമെങ്കിലൊക്കെ മസാല കുപ്പികളൊക്കെ നമ്മളിങ്ങനെ എല്ലാം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യേണ്ട മസാല കുപ്പികൾ ഉണ്ടാവില്ലേ, അപ്പൊ ആ കുപ്പികൾ നമ്മൾ എന്ത് ചെയ്യാം, ഇങ്ങനെ സ്റ്റോർ ചെയ്യാം. അപ്പൊ ഫ്രിഡ്ജിൽ നമ്മളിങ്ങനെ സൈഡ് വ്യൂ കിട്ടും. അപ്പൊ നമുക്ക് അപ്പുറത്തന്നെ കൈയിട്ട് ഇങ്ങനെ എടുക്കണ്ട, ജസ്റ്റ് തിരിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ എടുക്കാം. അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാനായിരിക്കും എനിക്ക് ഏറ്റവും യൂസ്ഫുള്ളായി തോന്നിയത് എനിക്കത്. അപ്പൊ സ്ലാബിൽ വെക്കണക്കാട്ടി നല്ലത് ക്ലാബിലോട് പോകുമ്പോൾ ഇങ്ങനെ എടുക്കാവുന്നേ ഉള്ളൂ. അപ്പൊ ഇത് ഫ്രിഡ്ജിൽ വെക്കുമ്പോഴായിരിക്കും കേട്ടോ കുറച്ചുകൂടി യൂസ്ഫുൾ ആയി തോന്നുക. നമുക്ക് ഇങ്ങനെ കൈയിട്ട് എടുക്കാൻ ഈസിക്ക്, നമുക്ക് ഇങ്ങനെ സൈ തിരിച്ചിട്ട് ഇങ്ങനെ എടുക്കാം അത്രക്കെ. അപ്പൊ അതിനാണ് ഈ സംഭവം. റീസണബിൾ റേറ്റ് ആണ്, അപ്പൊ അങ്ങനെ മേടിച്ചെന്നുള്ളൂ. അപ്പൊ എങ്ങനെയുണ്ട്, യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഞാൻ മേടിക്കാനായിട്ട് എന്തായാലും നമ്മളെ ഗ്രോസ് സ്റ്റോറിൽ കയറിയതാണ്. അപ്പോഴാണ് അർജുൻ ചേട്ടൻ പറഞ്ഞത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പ്രൊമോഷൻ തരാം, നിങ്ങളത് നന്നായിട്ടൊന്ന് പ്രസൻറ്റ് ചെയ്ത് കാണിക്കുമെന്ന് പറഞ്ഞു. ഇത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ വീഡിയോ. അപ്പം എന്തായാലും ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ്. നിങ്ങൾക്കെതിരെ ഏത് ഐറ്റംസാണ്, ഈ ഒരു സാധനം നിങ്ങൾക്ക് എത്രത്തോണ്ട് യൂസ്ഫുൾ ആണെന്നുള്ളതെന്ന് പറയട്ടോ. കാരണം ഇത് നല്ല സംഭവമല്ലേ, ഇത് ഇത്ര പേരിലുണ്ടെന്ന് അറിയില്ല. ഇനി ഇല്ലാത്തവരാണെങ്കിൽ ഒന്ന് മേടിച്ചു വെച്ചോ, നല്ല സംഭവമാണ് കേട്ടോ. അതുപോലെ ഈ ഓയിലിൻ്റെ ഈ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിലല്ലാതെ എനിക്ക് ഇഷ്ടപ്പെട്ട് മേടിച്ചു തന്നെയാണ്. പക്ഷെ എനിക്കിതിലിപ്പോൾ ചെറുതായി തോന്നിയത് ആ ഒരു പൂവപ്പം ഉണ്ടാക്കാനുള്ള സംഭവമാണ്. അത് റംസാനിലൊക്കെ നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ അത്ര മതി, ചിക്കനൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഫ്രൈ കുഞ്ഞു കുഞ്ഞത് ഉണ്ടാക്കുമ്പോൾ നല്ല ക്യൂട്ടായിരിക്കും. അങ്ങനെ കുറ്റം പറയാനൊന്നും പറ്റില്ല, കുറ്റം പറയാനൊന്നും പറ്റില്ല. പക്ഷെ വലിയ അട ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. കുഞ്ഞു നമ്മളെ നമ്മളതുണ്ടല്ലോ കോഴിവട, ആ ഒരു സൈസിലൊക്കെ ഉണ്ടാക്കാൻ പറ്റൂട്ടത്. ആ അതിനാണ് ഏറ്റവും ബെസ്റ്റ് കോഴിവടക്ക് ഉണ്ടാക്കാനാണ്. എല്ലാവർക്കും കുറച്ച് ടഫായിട്ടുള്ള സംഭവമാണ് കോഴിവട. പരത്താനല്ല ഏറ്റവും പണി, അത് നുള്ളിപ്പിച്ച് പിച്ചെടുക്കാനാണ് പണി. അപ്പൊ അങ്ങനത്തെ സംഭവത്തിൽ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുമ്പോൾ കോഴിവട റെഡി. അപ്പൊ അങ്ങനെയൊക്കെ പറ്റൂട്ടോ. അപ്പൊ അങ്ങനത്തെ ഒരു നാലെണ്ണൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് കോഴിവട മടക്കിയെടുക്കാനൊക്കെ പറ്റും. ഒരാൾ പിന്നെ വട്ടം ഇരുന്നിരിക്കുകയാണെങ്കിലൊക്കെ, ഒരാൾക്കാണെങ്കിൽ ഒരെണ്ണം മതി. അപ്പൊ അങ്ങനെ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ.
ഓക്കെ അപ്പോൾ ഇത്രയുള്ളൂ. അപ്പോൾ ഇത്രയുള്ളൂ നമ്മൾ വീഡിയോ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റാണ് അത് നിങ്ങൾക്ക് ഇഷ്ടമായത് അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങണമെന്ന് വിചാരിച്ച പ്രോഡക്റ്റ്സ് ഇതിലുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പം ജസ്റ്റ് വായിക്കാനാണ് എല്ലാം വേറെ ഒന്നുമല്ല. അപ്പം നിങ്ങൾക്ക് എന്തെങ